നമസ്കാരം മെട്രോമാറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഭാര്യയും അമ്മായിയമ്മയും അറസ്റ്റിലായാൽ ആരുമില്ലാത്ത ഒരു പാവം ജുവാവ് പേര് ദിലീപ് യു എയിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാൻ ഗോൾഡൻ വിസ ശരിയാക്കിയിട്ടുണ്ട് അതെന്താ ഇപ്പം അങ്ങനൊരു തോന്നല് എല്ലാം കൈവിട്ടുക പോവുകയാണെന്ന് തോന്നുന്നു അല്ല പ്രമുഖ വക്കീലിൻ്റെയും ശ്യമളാമാരത്തിൻ്റെയും പിടിപാടുകളൊക്കെ കാറ്റിൽ പറത്തി പോലീസ് ശ്യാമളാ മാരത്തിനെയും ഭർത്താവ് മാധവനെയും ചോദ്യം ചെയ്തപ്പോൾ പേടിയൊന്നുമില്ല ഒരു ഭയം അതെ ഈ ചോദ്യം ചെയ്യൽ കാവ്യയുടെ ഓവർ ആക്ടിങ് കൊണ്ട് പറ്റിയതാ മികച്ച അഭിനേത്രിയാണെന്ന ഒരു ജാടയ്ക്ക് പോലീസ് ചോദ്യം ചെയ്തപ്പം അമിനീഷ ഭാവിച്ച് കള്ളവും പറഞ്ഞിരുന്നതല്ലേ കാവ്യ ഉപയോഗിച്ചത് അമ്മ ശ്യാമളയുടെ പേരിലുള്ള സിം ആണെന്നും അങ്ങനെ ഒരു നമ്പർ തനിക്കില്ല എന്ന് കള്ളം പറഞ്ഞെന്നും പോലീസ് കോടതിയിലും പറഞ്ഞേ കാവ്യ സംവിധായകൻ ബാലേന്ദ്രകുമാറിനെ വിളിക്കാനും പിന്നെ കല്യാണത്തിന് മുമ്പ് ദിലീപിനെ വിളിക്കാനും ഈ നമ്പറാണത്രേ ഉപയോഗിച്ചത് എപ്പോ അല്ല കല്യാണത്തിന് മുമ്പ് ഷോ അപ്പോൾ സംവിധായകൻ ബൈജ കൊട്ടാരക്കരെയും ലിബേർട്ടി ബഷീറക്കെയും ഒക്കെ പറയുന്നതിൽ കാര്യമുണ്ടല്ലേ ഈ യു എ ഇ ഗോൾഡൻ വിസ കാശുണ്ടെങ്കിൽ ആർക്കും കിട്ടുമല്ലേ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് പോലും ഈ സ്വർണ്ണ വിസ നൽകുന്നതെന്ന് എന്ത് കഴിവ് ഏ അങ്ങനെയൊന്നും പറയരുത് ദിലീപ് മലയാള സിനിമയിലെ മറ്റെല്ലാ അഭിനേതാക്കളെക്കാളും മിടുക്കനാണ് വേറെ ആരെ കൊണ്ടെങ്കിലും പറ്റിയോ ഒരു നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുക്കാനും സാക്ഷിയെ കൂറുമാറ്റാൻ കല്യാണം നടത്തൽ തൊട്ട് വീടും സ്ഥലവും വരെ വാങ്ങി നൽകാനും ഇല്ലല്ല വേണ്ട ഒരു പ്രമുഖ നടൻ മോഹൻലാൽ കയ്യിലിരുന്ന കാശും കളഞ്ഞ് ആനക്കൊമ്പും വാങ്ങിയിട്ട് തേരാ പരാ കോടതിയും കേസുമായിട്ട് നടക്കുന്നു യു എ പോലും അംഗീകരിച്ച കേസ് കേസൊതുക്കൽ വിദ്വാൻ ദിലീപിനോടൊന്നു സംസാരിക്കില്ല അല്ലേട്ടാ ആനക്കൊമ്പ് കേസൊക്കെ പുള്ളി ഒതുക്കും എന്തായാലും ഒരു പ്രതിയെ വിദേശത്ത് പോയി ഒരു രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി ഉയർത്തിക്കാട്ടുന്ന ഗോൾഡൻ വിസ കൈപ്പറ്റാൻ സമ്മതിച്ച കോടതിക്ക് ഒരു വലിയ കയ്യടി അതുപോലെ ബാക്കി എല്ലാവരും ജയിലിൽ അയച്ചിട്ട് യു എയിൽ പോയി ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്താൻ പോകുന്ന ദിലീപിനെ എല്ലാ ഭാവങ്ങളും